ആദ്യ ചിത്രം മോഡേൺ ടൈംസ്. 1936 റിലീസ് ചെയ്ത ഈ ചിത്രം 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലുണ്ടായിരുന്ന വ്യവസായവൽക്കരണത്തിനെതിരെ സംസാരിക്കുന്ന ഒരു സിനിമയാണ്. ഒരു ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന ചാപ്ലിൻ്റെ കഥാപാത്രം അവിടെ വെച്ച് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, അതായത് മെൻ്റൽ ബ്രേക്ക് ഡൗൺ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് സിനിമയിലുള്ളത്. ഈ സിനിമയിലാണ് ചാപ്ലിൻ തൻ്റെ ഫേമസ് ക്യാരക്ടറായ ട്രാമ്പായി അവസാനമായി വന്നത്. അന്നത്തെ കാലത്ത് ജനങ്ങൾ നേരിടേണ്ടി വരുന്ന എല്ലാത്തരം പ്രശ്നങ്ങളും ഈ സിനിമയിൽ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. പട്ടിണി, തൊഴിലില്ലായ്മ എല്ലാം. അതുകൊണ്ട് തന്നെ ഈ സിനിമ ഇപ്പോഴും റെലവൻ്റ് തന്നെയാണ്. ആയിരത്തി തൊള്ളായിരത്തി 1931 ഇറങ്ങിയ ചാപ്ലിൻ സിനിമയാണ് സിറ്റി ലൈറ്റ്സ്. തെരുവിൽ പൂക്കൾ വിൽക്കുന്ന അന്ധയായ ഒരു പെൺകുട്ടിയുമായി ചാപ്ലിൻ്റെ കഥാപാത്രം പ്രണയത്തിലാവുന്നു. പിന്നീട് അവൾക്ക് കാഴ്ച തിരിച്ചു കിട്ടാൻ വേണ്ടി ചാപ്ലിൻ ചെയ്യുന്ന കാര്യങ്ങളാണ് സിനിമയിൽ കാണിക്കുന്നത്. മോഹൻലാലിൻ്റെ എന്നിഷ്ടം നിന്നിഷ്ടം എന്ന സിനിമ ഈ സിനിമയുടെ മലയാളം റീമേക്കാണ്. ആയിരത്തി 1940 വന്ന ഒരു ബ്ലാക്ക് കോമഡി പൊളിറ്റിക്കൽ സറ്റയറാണ് ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ. ചാപ്ലിൻ ചെയ്യുന്ന ബാർബറായ ഒരു ക്യാരക്ടറിനെയാണ് സിനിമ ഫോളോ ചെയ്യുന്നത്. സിനിമ ഹിറ്റ്ലറിനെ രൂക്ഷമായി കളിയാക്കുന്ന ഒരു സിനിമ കൂടിയാണ്. ഈ സിനിമയിൽ ചാപ്ലിൻ ചെയ്ത മറ്റൊരു കഥാപാത്രമുണ്ട്, ഹെയ്ങ്കിൽ. ആ ക്യാരക്ടർ കൃത്യമായിട്ട് ചാപ്ലിനെയാണ് ഉദ്ദേശിച്ചത്. പിന്നീട് അങ്ങോട്ട് സിനിമയിൽ ചാപ്ലിൻ ചെയ്യുന്ന ബാർബർ കഥാപാത്രം കണ്ടാൽ ഹെയ്ങ്കിലെ പോലെ തന്നെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ അയാൾക്ക് പിന്നീട് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളാണ് സിനിമയിൽ കാണിക്കുന്നത്. ഈ സിനിമ ഈ കാലത്തും ഇനി വരാനിരിക്കുന്ന സമയത്ത് പോലും റെലവൻ്റ് തന്നെയായിരിക്കും. അത്രയും പവർഫുൾ ആണ് ഈ സിനിമ. But to remain great, we must sacrifice. Du, meine Arbeit für Richtigkeit. 1921 റിലീസ് ചെയ്ത ഒരു സിനിമയാണ് ദ കിഡ്. ചാർലി ചാപ്ലിൻ്റെ ആദ്യത്തെ ഫീച്ചർ ലെങ്ത് സിനിമയാണിത്. ഓർഫനായ ഒരു ചെറിയ കുട്ടിയെ ചാപ്ലിൻ്റെ ക്യാരക്ടർ കണ്ടെത്തുന്നത്, പിന്നീട് ആ കുട്ടിയെ ചാപ്ലിൻ ദത്തെടുക്കുന്നത്, പിന്നീട് അങ്ങോട്ട് ആ കുട്ടിയും ചാപ്ലിനും ചേർന്ന് പട്ടിണി ഇല്ലാതെ ജീവിക്കാനുള്ള പല വഴികളും നോക്കുന്നു. ഈ സിനിമയിൽ ഒരുപാട് കോമഡി രംഗങ്ങളുണ്ട്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ് ദ കിഡ്. 1925 വന്ന ഒരു സിനിമയാണ് ദ ഗോൾഡ് റഷ്. ഒരു നിധി തേടി പോകുന്ന ചാർലി ചാപ്ലിൻ്റെ കഥാപാത്രം രണ്ടു പേരെ കണ്ടുമുട്ടുന്നു. പിന്നീട് അങ്ങോട്ട് നടക്കുന്ന രസകരമായ കാര്യങ്ങളാണ് ഈ സിനിമയിലുള്ളത്. ഈ സിനിമ ഒരു പൂർണ്ണമായും ഒരു കോമഡി സിനിമ കൂടിയാണ്. വളരെ കുറച്ച് കഥാപാത്രങ്ങൾ മാത്രമുള്ള ഈ സിനിമയുടെ ക്ലൈമാക്സ് വളരെയധികം ഫേമസാണ്. കൂടാതെ മൈക്കിൾ മദനൻ കാമരാജൻ എന്ന കമലഹാസൻ സിനിമയിൽ ഈ സിനിമയുടെ ക്ലൈമാക്സ് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 1942 ഈ സിനിമ റീ റിലീസ് ചെയ്തിട്ടുണ്ട്. ചാപ്ലിൻ്റെ തന്നെ ഒരു നറേഷനും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുമുള്ള ഒരു വേർഷനാണ് അന്ന് റിലീസ് ചെയ്തത്. ഇപ്പോൾ ഈ സിനിമയുടെ രണ്ട് വേർഷനും ഓൺലൈനിൽ അവൈലബിൾ ആണ്. ആയിരത്തി 1928 വന്ന സിനിമയാണ് സർക്കസ്. ഒരു സർക്കസ് കൂടാരത്തിൽ എത്തിപ്പെടുന്ന ചാപ്ലിൻ്റെ കഥാപാത്രം അവിടെ ഒരു ക്ലൗണിൻ്റെ ജോലി ചെയ്യേണ്ടി വരുന്നു. തുടർന്ന് നടക്കുന്ന രസകരമായ കാര്യങ്ങളാണ് സിനിമയിലുള്ളത്. ചാപ്ലിൻ്റെ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള പല കോമഡി രംഗങ്ങളും ഈ സിനിമയിൽ നിന്നുമുള്ളതാണ്. 1952 വന്ന ഒരു സിനിമയാണ് ലൈംലൈറ്റ്. ഇതൊരു റൊമാൻറ്റിക് ഡ്രാമ മൂവിയാണ്. ആത്മഹത്യക്ക് ശ്രമിക്കുന്ന ടെറി എന്നൊരു ക്യാരക്ടറിനെ ചാപ്ലിൻ ചെയ്യുന്ന കാൽവറോ എന്ന ക്യാരക്ടർ രക്ഷപ്പെടുത്തുന്നു. തുടർന്ന് നടക്കുന്ന കാര്യങ്ങളാണ് സിനിമയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ സിനിമ ഒരു ടിപ്പിക്കൽ ചാർലി ചാപ്ലിൻ സിനിമയല്ല. കാരണം ഈ സിനിമയിൽ കോമഡി ഇല്ല, ഇതൊരു സീരിയസ് മൂഡിൽ പോകുന്ന ഒരു സിനിമയാണ്. അടുത്ത സിനിമ ഒരു ചാർലി ചാപ്ലിൻ സിനിമയല്ല, പക്ഷേ ചാർലി ചാപ്ലിനുമായി ബന്ധമുണ്ട് ഈ സിനിമയ്ക്ക്. 1992 വന്ന ചാർലി ചാപ്ലിൻ്റെ ബയോപിക്കാണ് ചാപ്ലിൻ. ഈ സിനിമയിൽ റോബർട്ട് ഡൗണി ജൂനിയറാണ് ചാർലി ചാപ്ലിനായി അഭിനയിച്ചത്. കൃത്യമായി പറഞ്ഞാൽ RBJ ചാപ്ലിനായി അഭിനയിക്കുകയായിരുന്നില്ല, ജീവിക്കുകയായിരുന്നു. അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ആ ക്യാരക്ടർ ചെയ്തത്. ചാർലി ചാപ്ലിനെ കുറിച്ച് അധികം പേരും അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ആ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അറിഞ്ഞ സിനിമകളൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക. ഇതുപോലെ ഒരുപാട് സിനിമകളുടെ ലിസ്റ്റും പിന്നെ ഒരുപാട് സിനിമാ കാര്യങ്ങളും ഒക്കെ അറിയാൻ വേണ്ടി എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോ ആയി ഞാൻ വേഗം വരാം.